പ്രസവിച്ച ഉടനൊക്കെ സ്ത്രീകൾക്കൊക്കെ ഇന്ന് അതിന് പറ്റിയ സ്ഥാപനങ്ങളൊക്കെ ഉള്ള കാലമാണ്. പണ്ടൊക്കെ പാർപ്പുയർത്തി അല്ലെങ്കിൽ വെള്ളം വീട്ടിൽ നിർത്തുമായിരുന്നു. ഇന്നിപ്പോ അതിനൊക്കെ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഉള്ള കാലഘട്ടമാണ്. എന്നാൽ പ്രസവത്തിന്റെ ക്ഷീണം മാറാത്ത പ്രായാധിക്യമുള്ള ഹാജർ എന്ന് പറയുന്ന 5000 സംവത്സരങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഹാജറുമ്മയെ കൊണ്ടുപോയാക്കുകയാണ്. പ്രസവത്തിന്റെ ക്ഷീണം മാറിയിട്ടില്ല. കുഞ്ഞുമോന പിടിമൃഗങ്ങളുണ്ടോ അറിയില്ല. ആ സമയത്ത് പോലും പറഞ്ഞിരുന്ന ഹാജറുമ്മയിലേക്ക് ഞാൻ കടന്നു വരാം. ഒരു നിമിഷം ഇബ്രാഹിം നബിയുടെ മനസ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. പ്രസവത്തിന്റെ ക്ഷീണം മാറാത്ത തന്റെ പ്രിയതമേയും തന്റെ പൊന്നുമോനെയും കൊണ്ടാക്കി എന്താ കാരണം? അള്ളാഹുവിന്റെ കൽപ്പന. പിന്നെ അവിടെ മറ്റൊന്നും ശ്രദ്ധിച്ചില്ല. തന്റെ ഭാര്യയ്ക്ക് എന്ത് വരുമെന്ന് ശ്രദ്ധിച്ചില്ല. തന്റെ കുട്ടി ഒറ്റപ്പെടുകയാണെന്ന് ശ്രദ്ധിച്ചില്ല. ഇവരെന്ത് ഭക്ഷിക്കുമെന്ന് ശ്രദ്ധിച്ചില്ല. ഇവരക്കെടുക്കപ്പെടുമോ എന്ന് ശ്രദ്ധിച്ചില്ല. ആരും ശ്രദ്ധിച്ചില്ല. ഇതെന്റെ അങ്ങനെ മാത്രമാണ് ചിന്തിച്ചത്. ഒറ്റക്കാക്കിയിട്ടാണ്ട് പോയി. എന്താ കാരണം? അല്ല പറഞ്ഞു. അത് തന്നെയാണ് ഹാജറമ്മയും ചോദിച്ചത്. ഇബ്രാഹിം നബിയെ ഞാൻ അവിടെ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഹാജറുമ്മയിലേക്ക് കടക്കണം. ഇബ്രാഹിം നബി അപ്പൊ അങ്ങനെയായിരുന്നു. ദുനിയാവിന്റെ ഒരു വെരുപ്പരായികളെ കുറിച്ചും ചിന്തിക്കൂല. അല്ല എന്ത് പറഞ്ഞാലും നെമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ പോകുമ്പോഴും ആഹ്റത്തിൽ ദുനിയാവിൽ എന്ത് വരുമെന്ന് ചിന്തിച്ചില്ല. എന്നാൽ ചരിത്രത്തിലെ ഒരു മഹതി എന്ന് പറഞ്ഞിട്ട് ചരിത്രത്തിന്റെ മുകളിലാണ് ഹാജർ. ഹാജറുമ്മക്ക് ഒരു പേര് പോലുമില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പരിശോധിക്കുമ്പോ ഹദീസിന്റെ കിതാബുകളിലൂടെ വരച്ചു വരച്ചു പോകുമ്പോ എവിടെയും ഇസ്മായിലിന്റെ ഉമ്മക്ക് പേരില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മു ഇസ്മായിലിന്റെ ഉമ്മ എന്ന പരിശുദ്ധമായ ഹദീസുകൾ മുത്തുനബി പോലും പറഞ്ഞിട്ടുണ്ട്. എന്റെ ഇസ്മായിലിന്റെ ഉമ്മക്ക് പേരില്ല. എന്താ ഇബ്രാഹിം നബിയുടെ ഭാര്യക്ക് പേരില്ലാതെയായത്? അവര് ഒരു അടിമ സ്ത്രീയാണ്. ബാബിലോണിയയിൽ ജീവിച്ച 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് ബാബിലോണിയയിൽ ജീവിച്ച ഒരു അടിമ സ്ത്രീ, കാപ്പിരിയായ ഒരു അടിമ സ്ത്രീ. പിന്നെ അങ്ങനെ ഹാജറ, ഹാജറ എന്ന് പറഞ്ഞാൽ ഹിജറ വന്നവൾ എന്നർത്ഥം. ഹിജറ പോയവൾ, ഹിജറ പോയവൾ എന്ന് പറഞ്ഞാൽ ബാബിലോണിയയിൽ നിന്ന് മക്കയിലേക്ക് പലായനം നടത്തി തന്റെ പിതാവ് തന്റെ ഭർത്താവിന്റെ ഓർഡർ പ്രകാരം അല്ല
ولكن يقولون ان الناس يقولون ان الناس يقولون ان الناس يقولون ان الناس يقولون ان سيدي الأمير 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 سي